ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മിനിയേച്ചർ ഗാർഡനാണ്. അപ്പോൾ അതിൽ കുറച്ച് ചെടിയും പിന്നെ ഒരു ചെറിയൊരു കുളം വരുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വാവട്ടമുള്ളൊരു ചട്ടി വേണം. ഞാനിവിടെ സിമെൻറ്റിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ സിമെൻറ്റ് ചട്ടിയുടെ ഹോളിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണം വെക്കണം. ഓടിൻ്റെ കഷ്ണമോ ഏതെങ്കിലും വലിയ കല്ലുകൾ ചരളോ എന്തെങ്കിലും വെച്ചാൽ മതി. വെള്ളം പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ മണ്ണ് അതിലിടാൻ പോവാണ്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് കമ്പോസ്റ്റും ചകിരിച്ചോറും പിന്നെ സാധാരണ നമ്മുടെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ മണ്ണിൻ്റെ ഒരു ചട്ടിയാണ്. കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാങ്ങുന്നതാണ്. ഇതിൽ ഹോളില്ലാന്ന് ഉറപ്പാക്കണം. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഫില്ല് ചെയ്യാണ്. ഇതിപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ അറേഞ്ച്മെൻറ്റിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഇതിൽ ചെടിയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എല്ലാ ചെടിക്കും ഒരേ രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതായിരിക്കണം. അതായത് ചില ചെടിക്ക് വെള്ളം കുറച്ച് മതി, ചില ചെടിക്ക് കൂടുതൽ വെള്ളം വേണം. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരേ രീതിയിൽ വേണ്ട ചെടികളാകുമ്പോൾ കുറച്ച് നാൾ നിൽക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈസിലി അവൈലബിൾ ആവുന്ന കുറച്ച് ചെടികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്, അപ്പോൾ ഞാനത് യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നോക്കുക. പിന്നെ വളവും കാര്യങ്ങളും എല്ലാം ഒരേ രീതിയിൽ വേണ്ടുന്നതും കൂടി സെലക്ട് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, ഇത് കുറേ നാൾ നിൽക്കും. ഇതിന് മുൻപ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അതൊരുപാട് നാൾ നിന്നിട്ടുണ്ട്. അത് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും റീപ്ലാന്റ് ചെയ്ത് പുതിയ ചെടികൾ വെച്ചത്. അപ്പോൾ കേടൊന്നും വരില്ല. ചെടിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയാൽ മാത്രം മതി. പിന്നെ ഇനി ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് കുറച്ച് കല്ലുകളാണ്. കല്ലുകൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലുതാവുന്ന ചെടികൾ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ഒരു മീഡിയം റേഞ്ചിൽ വളരുന്ന, അതായത് ഒരുപാട് വലുതാവത്തില്ല അങ്ങനെയൊക്കെയുള്ള ചെടികളാണെങ്കിൽ അതുപോലെ തന്നിരിക്കും കുറേ നാൾ. ഇത് ഈ സൈഡിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ആ ചട്ടി ഒന്ന് മാറ്റിയിട്ട് ആ ചെടി നട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള മണ്ണ് വേണ്ടിടത്തെല്ലാം ഇട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. പിന്നെ ബാക്കിൽ ഒരു ചെടിയുടെ കുറവ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു ചെറിയൊരു തണ്ടെടുത്ത് അവിടെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. മണ്ണധികം അങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കല്ലൊക്കെ നമുക്ക് സാധാരണ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ വല്ല അരുവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എടുക്കുന്നതാണ്, അല്ലാതെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. മണ്ണെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ബാക്കി മണ്ണ് കാണുന്നിടത്ത് ഇടുന്നത് കുറച്ച് കല്ലുകളാണ്. ആ കല്ലുകൾ കൊണ്ട് ബാക്കി സ്ഥലങ്ങളെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം.
കല്ലൊക്കെ വെച്ച് നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ ചട്ടി നേരത്തെ തന്നെ ക്ലീൻ ആക്കി. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വേപ്പറായി പോവും, പിന്നെ മണ്ണിലേക്ക് കുറേ വെള്ളം ഇറങ്ങിപ്പോവും. അതുകൊണ്ട് എല്ലാ ദിവസവും റീഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിൽ കുറച്ച് പാലിട്ട് കൊടുക്കാം. ഞാനിതിലിപ്പം ചെറുതായിട്ട് മീനി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. പിന്നെ കൂടാണ്ട് കുറച്ച് ഭംഗിയാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കാണാൻ നല്ല രസമായിട്ടില്ലേ? ഇത് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സൈഡിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ സിറ്റ് ഡൗണിൻ്റെ ഒരു സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.